അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ അങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉല്ലാസ് ബ്ലോഗ്സിന്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു വർക്ക്ഷോപ്പ് പരിപാടിയാണ്. ഇവനെ കൊണ്ട് ഇവന്റെ എഞ്ചിൻ ഓയിൽ മാറ്റണം, അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടറും ഡീസൽ ഫിൽട്ടറും ഒക്കെ ഒന്ന് മാറ്റണം. എന്താന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ മാറ്റാനുള്ള ഡേറ്റ് ആയിരുന്നു, അതായത് കിലോമീറ്റർ ഓടിയാണ് നമ്മുടെ വണ്ടി. സാധാരണ നമ്മൾ 80,000 ഓയിൽ ഒഴിക്കരുത്, പക്ഷെ 80,000 വരെ ഒന്നും നമ്മൾ നോക്കാറില്ല. അതിന്റെ മുന്നേ തന്നെ നമ്മൾ ഓയിൽ മാറ്റാറുള്ളതാണ്. സോ ഇന്നത്തെ പരിപാടി അതാണ്. അപ്പൊ എന്തായാലും ഇവനെ കൊണ്ടുപോയിട്ട് ചെറിയ രീതിയിലുള്ള പെയിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ നേരം കൊണ്ട് നിങ്ങൾ നമ്മുടെ വണ്ടിയിൽ ചെറിയ ടച്ച് പോളിഷ്, ചെറിയൊരു വരയും കൂറുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഒന്ന് പോയിരുന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ആ നേരം കൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പ് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി പെയിന്റിങ് വർക്കൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെയും പിന്നെ ഫ്രണ്ടിലായിരുന്നു വലിയ കേട്, അപ്പൊ ഫ്രണ്ട് ഭാഗത്തും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയായിരുന്നു റെഡിയായി. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ വണ്ടി ചെറിയൊരു പോളിഷിംഗ് പരിപാടി കണ്ടു എന്ന് വിചാരിക്കണം. അപ്പൊ ചെറിയ പരിപാടിയാണ്, ചെറുതായിട്ട് കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് ഓറീസിനെ പോയപ്പോ കിട്ടിയ ഒരു പണിയാണ്. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു വര വല്ല വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിന്റെ ഉള്ളിലിട്ട് നമ്മൾ വണ്ടി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ ഓയിൽ മാറ്റണം, അതുപോലെ തന്നെ സ്റ്റെയിനർ മാറ്റണം, പിന്നെ ഡീസൽ ഫിൽട്ടർ മാറ്റണം, അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ മാറ്റണം, എഞ്ചിൻ ഓയിൽ മാറ്റണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാം. സോ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ. അപ്പൊ ഓയിൽ ഫിൽട്ടർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലാവുമോ ആവാതിരിക്കും. നേരെ നമ്മൾ കണ്ടെയ്നറിലേക്ക് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത മൊത്തം പറ്റണം. ഇതില് കുറച്ചല്ലേ ഉണ്ടാവും അതില്? ഓക്കെ, ഇതില് കുറച്ചുണ്ടാവും അതില്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു ഇത് അയച്ചിട്ട് വേണം നമുക്ക് ഓയിൽ അവിടുന്ന് അയക്കാം. അപ്പോൾ തന്നെ ആ കാണുന്ന ഡീസൽ ഫിൽട്ടർ ആണ്. നമ്മുടെ ഓയിലും അയച്ചിരിക്കുകയാണ്. ഇതിൽ എത്ര ലിറ്റർ ഓയിൽ ഉണ്ടാവും മുറിലിട്ട? നമ്മുടെ വണ്ടി വന്നിട്ട് 10 ലിറ്റർ ആണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിന്റെ ഓയിൽ കപ്പാസിറ്റി. പക്ഷെ നമുക്ക് വരുന്നത് 15 ലിറ്ററിന്റെ ഗ്യാനാവും വരിക. അപ്പൊ അവിടെ ഈ കാണുന്ന ഡീസൽ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടറിന് ഡീസൽ ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ ഇതാകൊണ്ട് ഇത് ഇരുട്ടായത് തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല. അവിടെ ഒരു ഓയിൽ ഫിൽട്ടറിൻ്റെ ഇതും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇരുത്തുണ്ട്, അപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ വെള്ള സാധനം കാണാണ് നമ്മുടെ ഡീസൽ ഫിൽട്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ. ഇതാ ഈ കാണാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടറിൻ്റെ ഇത്. പിന്നെ ഉള്ളത് സംഗതി എടുത്ത് മാറ്റിയില്ലേ?
We have a diesel filter. Fuel water separator and diesel filter. This is the company. We have a diesel filter. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതായത് സിഎവിയുടെ ഡീസൽ ഫിൽട്ടർ അതുപോലെ തന്നെ ബോഷിന്റെ ഓയിൽ ഫിൽട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ സ്റ്റെയ്നർ ലൂമാൻഡ് അതുപോലെ തന്നെ ഓയിൽ ഗൾഫിന്റെ ആണ് അപ്പോൾ ഇനി എന്തായാലും ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ ഡീസൽ ഫിൽട്ടർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ വെച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ഡീസൽ ഫിൽട്ടർ വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞില്ലേ അപ്പോൾ ഡീസൽ ഫിൽട്ടർ കഴിഞ്ഞു ഇനി നമുക്ക് ഓയിൽ ഫിൽട്ടർ ഇതാക്കാണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ അങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അടിയിലത്തെ ക്യാപ്പും കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്യാപ്പ് കൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പഴയ സ്റ്റെയ്നർ അപ്പോൾ സ്റ്റെയ്നർ നമ്മൾ മാറ്റി ഇതിൻ്റെ സ്റ്റെയ്നറിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഏതാണ്ട് ഈ ഒരു സൈഡിലായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്റ്റെയ്നർ ഈ ടാങ്കിൻ്റെ ചേസിൻ്റെ അപ്പുറത്തായിട്ടാണ് അപ്പോൾ സ്റ്റെയ്നറിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് അവിടെയാണ് അപ്പോൾ ഇതായിരുന്നു പഴയ സ്റ്റെയ്നർ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കും ഇതിപ്പോഴും ഡീസൽ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ചു ക്യാപ്പ് ഇട്ടു അപ്പോൾ ഈ കാണുന്ന ഓയിൽ ഗേജ് ഇപ്പോൾ എടുത്തു നോക്കുകയാണ് നമ്മുടെ മുറിയിലേട്ട് അതുപോലെ തന്നെ ഈ കാണാണ് നമ്മുടെ കമ്പ്രസർ അതായത് എയർ നമ്മുടെ വണ്ടിക്ക് ആവശ്യമുള്ള എയർ സസ്പെൻഷനിലേക്കുള്ള എയറും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത് അതായത് വണ്ടി കറങ്ങുമ്പോൾ ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കമ്പ്രസറും വർക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഡൈനാമോ എന്ന് പറഞ്ഞത് ഡൈനാമോ ആണ് ഈ കാണുന്നത് പിന്നീട് ഇതാണ് നമ്മൾ ടർബോ നമ്മൾ ടർബോ എഞ്ചിൻ എന്നൊക്കെ കേട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ടർബോ എന്നുള്ള സംഗതിയാണ് ഈ സംഗതിയാണ് ടർബോ അപ്പോൾ പിന്നീട് ഗിയർ ബോക്സ് ഇതായി കാണാനാണ് ഗിയർ ബോക്സ് പിന്നെ നമ്മുടെ ഗിയർ ലിവർ വന്നിട്ട് ആൾട്ടറേഡ് ഗിയർ ലിവറാണ് സാധാരണ ഈ വണ്ടിക്ക് ഈ ഒരു ടൈപ്പ് ഗിയർ ലിവർ അല്ല വരിക ഇത് നമുക്ക് ആൾട്ടർ ചെയ്തെടുത്ത ഗിയർ ലിവറാണ് ഓയിൽ ഗേജ് ചെക്ക് ചെയ്തു ഇതൊക്കെ നോസിലാണ് ഈ കാണുന്ന ഫുൾ നോസിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു ഭാഗം എഞ്ചിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പിന്നെ ഈ ഓയിൽ അടിച്ച് വേറെ ഒന്നല്ല ഇത് ഈ ഒരു ക്യാപ്പ് പൊട്ടിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നില്ല അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ക്യാപ്പ് എന്തായാലും മാറ്റണം അങ്ങനെയാണെങ്കിൽ ഈ ഓയിൽ അടിക്കണത് ഒക്കെ നിൽക്കും ഗൈസ് വേറെ കാര്യം കൂടി എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ലിഫ്റ്റ് വമ്പ് അതായത് ഇതുകൊണ്ടതാ ഈ കാണുന്നതാണ് നമ്മുടെ ലിഫ്റ്റ് വമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എഞ്ചിൻ റൂം അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കൽ കഴിഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഹൗസിംഗ് ഓയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽട്ടർ അപ്പോൾ ഇത് നമ്മൾ പൊടി ഇതൊന്ന് എയർ അടിക്കാൻ വേണ്ടി കൊണ്ടു നടക്കണം ഇതിൽ കുറേ പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എയർ അടിച്ചെന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എയർ ഫിൽട്ടറിന്റെ സാധനം വരുന്നത് പിന്നെ ഉള്ളിൽ ചെറിയൊരു കുട്ടി ഫിൽട്ടർ അല്ലേ അതിനു പറയാ അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടി ഫിൽട്ടർ എന്ന് തന്നെ പറയാ എയർ ഫിൽട്ടർ സ്മോൾ ആണ് ഇത് ഇത് എന്താ പറയാ ബിഗ് എയർ ഫിൽട്ടർ ആണ് ഈ സംഗതി ഇപ്പൊ നമ്മൾ എയർ ഫിൽട്ടർ പൊടി അടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ എഞ്ചിൻ നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ എയർ ഫിൽട്ടറിന്റെ ഇത് വരുന്നത് മേലാൻഡിന് ടാറ്റയ്ക്ക് വന്നിട്ട് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ടാറ്റയുടെ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ എയർ ഫിൽട്ടറിന്റെ അടപ്പും ക്ലോസ് ചെയ്തു ഇതും കൂടി ടൈറ്റ് ചെയ്തേ കൊണ്ടു
അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലത്തെ പരിപാടികളെല്ലാം തീർത്തിട്ട് നമ്മൾ നമ്മുടെ ചെക്കനെ ഇവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഒരുത്തമ്പടുണ്ട്, രണ്ടാമത്തെ അവിടെ ഉണ്ട്, മൂന്നാമത്തെ ഓണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ വേറൊരുത്തം കൂടി ഉണ്ട്, അതുകൊണ്ട് അത് അവിടെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അവിടെ ആയിട്ട് നമ്മുടെ ചെക്കൻ അവിടെയും കിടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ എല്ലാ വണ്ടികളും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശമോ എന്തെങ്കിലും തെറ്റുകുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അവിടെ ഫോളോ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അത്യാവശ്യം ഈ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ഫേസ്ബുക്ക് പേജിൽ ഇൻസ്റ്റാഗ്രാമിലാണ് വരിക. സോ അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അയക്കണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരും വരെ ബബ ടേക്ക് സൈനിങ് ഓഫ്. പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരും വരെ ബബ ടേക്ക് സൈനിങ് ഓഫ്.